നമസ്തേ നമുക്കിന്നൊരു കഥ കേട്ടുകൊണ്ട് തുടങ്ങിയാലോ ഒരിടത്ത് ഒരു മലമുകളിൽ കുറെ കുരങ്ങന്മാർ താമസിച്ചിരുന്നു അവർ കലഹപ്രിയരായിരുന്നു എപ്പോഴും ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഒരു ദിവസം വൈകിട്ട് അവർ ഒരു മരച്ചുവട്ടിൽ ഒത്തുകൂടി അന്ന് വല്ലാത്ത തണുപ്പായിരുന്നു അവരുടെ നേതാവ് ഗ്രാമത്തിലെ മനുഷ്യരെപ്പോലെ നമുക്കും തണുപ്പകറ്റാമെന്ന് പറഞ്ഞ് കുറേ കരിയിലെയൊക്കെ കൊണ്ടുവന്ന് അത് കൂട്ടിവെച്ച് ഇവിടെ നിന്നോ പിടിച്ചു കൊണ്ടുവന്ന മിന്നാമിനുങ്ങുകളെ അതിനകത്തിട്ട് ഊതാൻ തുടങ്ങി തീ കായുകയായിരുന്നു ഉദ്ദേശം തീ മാത്രമുണ്ടായില്ല അതോടെ ബഹളമായി അവർ ഇരുന്നിരുന്ന മരത്തിനു മുകളിൽ സൂചിമുഖി പക്ഷി താമസിച്ചിരുന്നു ഇവരുടെ മഠയത്തരം കണ്ടിട്ട് പക്ഷി അവരുടെ സമീപം ചെന്നു പറഞ്ഞു പ്രിയപ്പെട്ട വാനരന്മാരെ മണ്ടത്തരം കാണിക്കാതിരിക്കൂ ഇത് തീയല്ല മിന്നാമിനുങ്ങുകളാണ് നല്ല ആൾക്കാരെയാണ് ഉപദേശിച്ചത് ഉപദേശം കേട്ട് ദേഷ്യം പിടിച്ച കുരങ്ങന്മാർ സൂചിമുഖപ്പക്ഷിയുടെ കൂട് തകർത്ത് പക്ഷിയെ തൂവലൊക്കെ പറിച്ച് കൊന്നുകളഞ്ഞു നല്ല ആൾക്കാരെയാണ് ഉപദേശിച്ചത് അല്ലേ മഠയന്മാരെ ഉപദേശിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ആരെങ്കിലും അവർ ഉപദേശിക്കുമോ അല്ലേ പഞ്ചതന്ത്രത്തിലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ നമുക്ക് ഈ പാഠത്തിലെ അഞ്ചാമത്തെ സുഭാഷിതത്തിലേക്ക് കടക്കാം സമദോ ദ गोगर्दभौ व्याधिर्भेष विविधैर्मन्त्रप्रयोगैर्विषं सर्वस्यौषधमस्ति शास्त्रविहितं मूर्खस्य नास्त्यौषधम् शक्यो वारयितुं जलेन हुतपु ेन सूर्यातमो नागेन्द्रो निशिताकुशेन समदो दण्डेन गोगर्दभौ व्याधिर्भेषजसङ्ग्रहैश्च विविधैर्मन्त्रप्रयोगैर्विषं सर्वस्यौषधमस्ति शास्त्रविहितं मूर्खस्य നമ്മൾ കഥ കേട്ടു ശ്ലോകം ചൊല്ലിക്കേട്ടു നമ്മളതിൻ്റെ കൂടെ ചൊല്ലി നല്ല ഭംഗിയായിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ് അല്ലേ വളരെ എളുപ്പമാണ് നമുക്കതിൻ്റെ ആശയമൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ആദ്യം നമ്മൾ പദങ്ങളെ പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ അതിലെ വാക്കുകളെ നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം അപ്പം അതിലേക്ക് നോക്കിയാലോ നമുക്ക് ആ വാക്കുകളെ മനസ്സിലാക്കാം ശക്യോ വാരയിതും അതാണ് ആദ്യത്തെ വാക്ക് ശക്യോ വാരയിതും അവിടെ സന്ധിയുണ്ട് എന്ന് ഇപ്പം ഇതിനകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് പദം അതും പിരിച്ചു പറയേണ്ടതെന്നും ഇപ്പം ഈ പാഠത്തിലെ ശ്ലോകങ്ങളെ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സന്ധികൾ പരിചയപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ ഓകാരത്തിൻ്റെ സ്ഥാനത്ത് സന്ധി പിരിച്ചെഴുതുമ്പോൾ വിസർഗം വരും ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ശക്യഹ അധികം വാരയിട്ട് മാറ്റി നിർത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ അർത്ഥം ജലേന ജലം എന്നുള്ള പദത്തിൻ്റെ തൃതീയ വിഭക്തി ഏകവചനം തൃതീയ ഹേതുവായിട്ട് കൊണ്ടാലോടൂടെയെന്ന പി എന്നാണ് തൃതീയ വിഭക്തിയുടെ അർത്ഥം പറയുക അപ്പം ഇവിടെ കൊണ്ട് അതുകൊണ്ട് എന്നർത്ഥം ജലം കൊണ്ട് ജലത്തിൻ്റെ സഹായത്താൽ എന്നർത്ഥം ഹുതബുക്ക് ഹുതം ഭുങ്ക്തേ ഇതി ഹുതഭുക്ക് അഗ്നിയുടെ പര്യായമാണ് അഗ്നിയുടെ പര്യായം നമ്മൾ ഒരു മുൻപത്തെ ശ്ലോകത്തിൽ പഠിച്ചിരുന്നു ഏതാന്ന് ഓർമ്മയുണ്ടോ വന്നി ഇവിടെ ഹുതബുക്ക് എന്ന് പറയുന്നു നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത് യാഗം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് സമർപ്പിക്കുക അഗ്നിയിലാണ് സമർപ്പിക്കുക അപ്പോൾ ഹുതം ഹവിസായി സമർപ്പിക്കപ്പെട്ടതിനെ ബുക്ക് ഭുങ്ക്തെ ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം അഗ്നിയുടെ പര്യായമാണ് ഹുതബുക്ക് ഛത്രേണ കുടകൊണ്ട് തൃതിയ വിഭക്തിയുടെ അർത്ഥം എടുക്കണം നമ്മൾ ഇത് ഈ ശ്ലോകത്തിൽ ധാരാളം തൃതീയ വിഭക്തി പദങ്ങൾ പറയുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ ആ വസ്തുവിൻ്റെ സഹായത്താൽ അതുകൊണ്ട് എന്നർത്ഥം എടുക്കണം ഛത്രേണ കുടയുടെ സഹായത്താൽ കുടകൊണ്ട് സൂര്യാതപോ അവിടെയും സന്ധിയാണ് നമ്മൾ അത് മനസ്സിലാക്കണം എങ്ങനെയാ പദം പിരിച്ചു പറയുക സൂര്യാതപ അടുത്ത പദമായ നാഗേന്ദ്ര സൂര്യാതപ അധികം നാഗേന്ദ്ര അധികം നിശിതാങ്കുശേന ചേർത്ത് പറയുമ്പോൾ സൂര്യാതപ്പോ നാഗേന്ദ്രോ നിശിതാങ്കുശേന അപ്പോൾ ഇവിടുത്തെ വാക്കേതാണ് സൂര്യാതപ സൂര്യൻ്റെ വെയിൽ നാഗേന്ദ്ര നാഗാനാം ഇന്ദ്ര നാഗ എന്നുള്ള വാക്കിന് പാമ്പ് എന്നുള്ള അർത്ഥം പ്രസിദ്ധമാണ് പക്ഷെ ഇവിടെ അർത്ഥം ആന എന്നാണ് നഗേ ഭവ നാഗ പർവ്വതത്തിൽ ഉണ്ടായവൻ അല്ലെങ്കിൽ പർവ്വതപുത്രൻ എന്നുള്ള അർത്ഥത്തിൽ പർവ്വതത്തിൻ്റെ മകൻ ആന മാത്രമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷെ പ്രസിദ്ധമായിട്ടത് അങ്ങനെയാണ് വൈലോപ്പള്ളിയുടെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സഹ്യൻ്റെ മകൻ ആനയെക്കുറിച്ച് പറയുന്ന ആനയുടെ ഒരു വിചാരങ്ങളെക്കുറിച്ച് സംവദിക്കുന്ന ഒരു കവിതയാണ് അപ്പം അവിടെ പർവ്വതത്തിൻ്റെ മകൻ ആനയാണ് അപ്പം നാഗാനാം ഇന്ദ്ര ആനകളിൽ ശ്രേഷ്ഠനായവൻ അല്ലെങ്കിൽ വലിയ ആന എന്നർത്ഥം നിശിതാങ്കുശേന നിശിതമായ അങ്കുശത്തെക്കൊണ്ട് എന്നർത്ഥം നിശിതഹ ച അസൗ അങ്കുശ്ച അങ്കുശഹ അങ്കുശഹ എന്ന് പറഞ്ഞാൽ ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന നമ്മളെന്താ പറയുക തൊട്ടി അല്ലേ മൂർച്ചയുള്ള നിശിതഹ മൂർച്ചയുള്ള തൊട്ടി നിശിത മൂർച്ചയുള്ള തൊട്ടി കൊണ്ട് സമതോ മത്തനായ മതയുക്തനായ എന്നർത്ഥം മതിച്ചു നിൽക്കുന്ന അതെന്തിൻ്റെ വിശേഷണമാണ് ആനയുടെ വിശേഷണമാണ് സമത അവിടെയും പദം പിരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ സമതോ ദണ്ഡേന പദം പിരിച്ചു പറയുമ്പോൾ സമത അധികം ദണ്ഡേന കൂടിയവൻ മത്തനായി നിൽക്കുന്നവൻ മതിച്ച് നിൽക്കുന്നവൻ ദണ്ഡേന തൃതീയ വിഭക്തിയാണ് അല്ലേ വടികൊണ്ട് ഗോഗർധഭൗ അവിടെ സമാസമുണ്ട് എങ്ങനെ പിരിച്ചു പറയുക സമാസം വിഗ്രഹിച്ചു പറയുക എങ്ങനെയാണ് ഗൗശ്ച ഗൗശ്ചർഭ്ച പശുവും കഴുതയും ഗർദ്ദ എന്നുള്ളവാക്കിന് കഴുതാനർത്ഥം ഗൗഹു എന്നുള്ളവാക്കിന് പശു എന്നർത്ഥം അപ്പോൾ ഗൗശ്ച ഗർദഭശ്ച ഗോ ഗർദൗ വ്യാധിർഭേഷജസംഗ്രഹ്ച മൂന്ന് പദങ്ങളുണ്ട് പിരിച്ച് പറയണം വ്യാധി അധികം ഭേഷജസംഗ്രഹൈ അധികം വ്യാധിർ ഭേഷജ സംഗ്രഹിശ്ച എന്ന് ചേർത്ത് പറയും വ്യാധി രോഗം ഭേഷജ ഭേഷജസംഗ്രഹി പലതരത്തിലുള്ള മരുന്നുകളെ കൊണ്ട് എന്നർത്ഥം ഭേഷജം എന്നുള്ള വാക്കിന് മരുന്ന് എന്നർത്ഥമാണ് ഭേഷം ജയതി ഇതി ഭേഷജം എന്നാണ് അതിൻ്റെ വിഗ്രഹം പറയുക ഭേഷം എന്നുള്ള വാക്കിന് രോഗം എന്നർത്ഥം രോഗത്തെ ജയിക്കുന്നത് എന്തുകൊണ്ടാണ് രോഗത്തെ മാറ്റിയ മരുന്നു കൊണ്ട് അപ്പം ഭേഷജസംഗ്രഹിച്ച പലതരത്തിലുള്ള മരുന്നുകളെ കൊണ്ടും വിവിധൈഹി വിവിധങ്ങളായ മന്ത്രപ്രയോഗൈഹി വിഷം അവിടെ അത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് വിവിധൈർ മന്ത്രപ്രയോഗൈർ വിഷം സന്ധി വിരിച്ചെഴുതുമ്പോൾ വിവിധൈഹി അധികം മന്ത്രപ്രയോഗൈഹി അധികം വിഷം എന്ന് പിരിച്ചു പറയുന്നു വിവിധൈ വിവിധങ്ങളായ മന്ത്രപ്രയോഗൈ മന്ത്രപ്രയോഗങ്ങളെ കൊണ്ടും മന്ത്രം നിലവാക്കിന് മന്ത്രതേ ഗുപ്തം ഭാഷത്തെ മന്ത്ര മന്ത്രപ്രയോഗങ്ങളെ കൊണ്ട് വിഷം വിഷത്തെ സർവധമസ്തി പദം പിരിച്ച് പറയുമ്പോൾ സർവസ്യ അധികം ഔഷധം അസ്ഥി സർവസ്യ എല്ലാത്തിനും ഔഷധം മരുന്ന് അസ്ഥി ഉണ്ട് ശാസ്ത്രവിഹിതം ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടത് അല്ലെങ്കിൽ ശാസ്ത്രങ്ങളാൽ വിഹിതമായിട്ടുള്ളത് മൂർഖസ്യ മൂർഖന് മൂഢനായവന് എന്നർത്ഥം തി ഔഷധം നാസ്തി അധികം ഔഷധം ചേർത്ത് പറയുമ്പോൾ നാസ്തി ഔഷധം നാസ്തി ഇല്ല ഔഷധം മരുന്ന് ഇപ്പം ശ്ലോകം ചില വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു ശക്യ വാരയിതും ജലേന ഹുതഭുക് ഛത്രേണ സൂര്യാതപഓ ഓരോ വാക്ക് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിൽ തോന്നുക നാഗേന്ദ്ര നിശിതാങ്കുശേന സമത ദേന ഗോഗർദഭൗ വ്യാധി ഭേഷജസംഗ്രഹൈ ചിവിധൈ മന്ത്രപ്രയോഗൈ വിഷം സർവധം അസ്തി ശാസ്ത്രവിഹിതം മൂർഖ്യ നാസ്തി ഔഷധം ഇതാണ് ഇതിലെ വാക്കുകൾ ആ വാക്കുകളിൽ നമ്മൾ ക്രമത്തിൽ അടുക്കി വയ്ക്കണം ഇനി എന്താ പറയുക അന്വയ അല്ലേ അന്വയ അന്വയം നമ്മൾ പറയാൻ പോകണം ഇപ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം കൂടി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പറയുക ഹുതഭുക് ജലേന സൂര്യാതപത്രേണ സമദ നാഗേന്ദ്ര നിശിതാങ്കുശേന ഗോഗർദഭൗദണ്ഡേന വ്യാധി വിവിധൈ ഭജസംഗ്രഹൈ വിഷം ച വാരയിതും വാരയുത്തും ശക്യതൊക്കെ വാരയിതും ശക്യ നമുക്ക് നിയന്ത്രിക്കാൻ മാറ്റി നിർത്താൻ ഒഴിവാക്കാൻ ഇല്ലാതെയാക്കാനൊക്കെ സാധിക്കും എന്തൊക്കെ ഹുതഭുക് ജലേന അഗ്നിജലം കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും സൂര്യാതപത്രേണ സൂര്യൻ്റെ വെയിൽ കുട തടയാൻ സാധിക്കും സമതഹ നാഗേന്ദ്ര നിശിതാങ്കുശേന മത്തനായി നിൽക്കുന്ന മതിച്ചു നിൽക്കുന്ന വലിയ ആനയെ മൂർച്ചയേറിയ തോട്ടി കൊണ്ട് വാരയിതും ശക്യ നിയന്ത്രിക്കാൻ സാധിക്കും ഗോഗർദ്ധഭൗദണ്ഡേന പശുവും കഴുതയും അവരെയൊക്കെ വടി കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും വ്യാധി വിവിധൈ ഭജസംഗ്രഹൈ രോഗത്തെ പലതരത്തിലുള്ള മരുന്നുകളെ കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും വിഷം മന്ത്രപ്രയോഗൈ വിഷത്തെ വൈദ്യനോടു വൈദ്യനുമൊത്തുള്ള കൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കും സംസാരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അതിനുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്താൽ വിഷത്തെയും ശമിപ്പിക്കാൻ സാധിക്കും സർവസ്യ ശാസ്ത്രവിഹിതം ഔഷധം അസ്തി എല്ലാത്തിനും ശാസ്ത്രങ്ങളിൽ അതിനുള്ള മരുന്നുകളെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള വഴികളെ പറഞ്ഞിട്ടുണ്ട് മൂർഖ്യ ഔഷധം നാസ്തി പക്ഷെ ഒരു മൂഢന് അവനെ യാതൊരു ഔഷധവുമില്ല ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം അന്വയം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒന്നുകൂടി കേൾക്കുക जलेन सूर्यातपः छत्रेण समदः नागेन्द्रः निशिताङ्गुशेन गोगर्दभौदण्डेन व्याधिः विविधैः भेषजसङ्ग्रहैः विषं मन्त्रप्रयोगैः च वारयितुं शक्यः सर्वस्य शास्त्रविहितम् औषधम् अस्ति मूर्खस्य औषधं नास्ति ആശയം വളരെ എളുപ്പമാണ് അല്ലേ നമ്മൾ കഥ കേട്ടപ്പോൾ നമ്മളതിലും കണ്ടതാണ് മൂർഖൻ്റെ അടുത്ത് അല്ലെങ്കിൽ മൂഢനായ ഒരുത്തൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ഗുണത്തെക്കാളേറെ ദോഷേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ കഥയിൽ മനസ്സിലാക്കിയതാണ് ശരിയാണ് അല്ലേ മൂർഖന് മൂഢനായവന് ഒരു മരുന്നും ഇല്ല അവൻ്റെ മഠയത്തരത്തിനെ ചികിത്സിച്ച് ഭേദാക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റാനോ പറ്റില്ലാന്ന് അർത്ഥം അപ്പം അവിടെയൊക്കെ മൗനം വിദ്വാന് ഭൂഷണം അല്ലേ അപ്പോൾ അതാണ് മിണ്ടാതിരിക്കുകയാണ് അവരെ അടുത്ത് സംസാരിക്കാതിരിക്കുകയൊക്കെയാണ് നല്ലത് എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ ആശയം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ പ്രതിവിധികളുണ്ട് പക്ഷേ മഠയത്തരത്തിന് ഒരു പ്രതിവിധിയും ഇല്ല അത് മഠയത്തരത്തെ ഇല്ലാതെയാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ മഠയത്തരത്തെ നമ്മൾ അറിഞ്ഞ് അറിവുകൊണ്ട് ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആശയം മനസ്സിലായല്ലോ അല്ലേ